KL9 2255 ആ ഓക്കെ KL9 3663 ദാ ഇതുപോലെ നമ്മുടെ മൂന്ന് വണ്ടികളുടെയും ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും ഒക്കെ നമ്പറുകൾ ചേഞ്ച് ചെയ്യണം. അതിനുശേഷം ആദ്യം ചെക്ക് പോസ്റ്റ് കിടക്കേണ്ടത് നമ്മുടെ ഈ മൂന്ന് ലോറികളായിരിക്കണം. ആദ്യത്തെ വണ്ടിയിലെ കിളിയായിട്ട് നീ ഉണ്ടാവണം. ആര് ചോദിച്ചാലും ചിന്നാടന്റെ ലോഡാന്ന് പറഞ്ഞാൽ മതി. നമസ്കാരം. ചിന്നാടൻ മുതലാളിയുടെ ലോറികളാ മൂന്ന് ലോഡുണ്ട്. എന്താണ് വണ്ടിയിലെ പെട്രോളാ? അല്ല ഡീസലാ. കുറുപ്പേ സർ, ചിന്നാടന്മാരുടെ ലോറികളാ. ആ നമ്പറല്ല ഒന്ന് ചെക്ക് ചെയ്തേ. എന്താ സാറേ? എന്താടോ കോട്? കാലാപ്പാനി, ചിന്നാടന്റെ കാലാപ്പാനി. എല്ലാം ഓക്കെയാണ് സാർ. ശരി ശരി, എന്റെ കന്നി ലോഡാണ് സാർ. വണ്ടി പോട്ടെ, എടുത്തോ വിട്ടോ. ചെക്ക് പോസ്റ്റിലൊക്കെ പറഞ്ഞ കോഡ് മറക്കണ്ട. കാലാപ്പാനി നമസ്കാരം സാറേ. നീ എന്നെ സാറെന്ന് വിളിക്കരുത്. സോറി സാറേ. അയ്യാ ഒന്ന് പൊക്കി തരണേ. പൊക്കി തരാവട. എല്ലാരും ആയില്ലേ? ഈ മൂന്ന് ലോഡും പ്ലാച്ചുമടക്കുള്ള കുടിവെള്ളമായിരിക്കും. ഇയാടാ? അല്ല സ്പിരിറ്റാ. സ്പിരിറ്റോ? കേറി പരിശോധിക്കണോ സാർ? അമ്മയ്ക്കൊക്കെ സുഖമല്ലേ സാറേ? ഇവിടെ ഉള്ളവരൊക്കെ ഉണ്ണാക്കന്മാരാണോ നിന്റെ വിചാരം? എനിക്ക് മാത്രമല്ല സാറേ, ഇവിടെ നിൽക്കുന്ന കംപ്ലീറ്റ് ആൾക്കാരും വിചാരം അതാണ്. സ്പിരിറ്റാ സാർ? ഇതിലും സ്പിരിറ്റാ സാർ? ഇതിലും സ്പിരിറ്റാ പറയുന്ന അവരുടെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലേ സാറേ. കൈയെടുക്ക് സാറേ. ചിന്നാടൻ ചിന്നാടന്റെ ലോറിയിൽ സ്പിരിറ്റ് കടത്തുന്നതിന് എന്റെ മെക്കട്ടങ്ങനും കേറിയണ്ടല്ലോ. വണ്ടിയുടെ മുമ്പിലല്ലോ എസ്കോർട്ട് വരുന്നത്. ഇവരെന്നെ സംശയിച്ചില്ലയോ? എന്നതാണോ പ്രശ്നം? ഈ ലോറികൾ ആരെന്നുള്ളതാ പ്രശ്നം. ഇതെന്റെ ലോറികൾ തന്നെ. കേട്ടല്ലോ, എല്ലാരും കേട്ടല്ലോ, കള്ള സ്പിരിറ്റുമായിട്ട് വന്ന ഈ മൂന്ന് ലോറികളും നമ്മുടെ ബഹുമാനപ്പെട്ട വർക്കിച്ചിന്റേതാണെന്ന്. അപ്പം എന്നതേ പറയുന്നേ, ഇത് നമ്മുടെ ലോറികളല്ല. അത് തന്നെയാണോ ഞാനും പറയാൻ വന്നത്, ഇത് നമ്മുടെ ലോറികളല്ല. ഇത് വർക്കിച്ചിന്റെ ലോറി തന്നെ. ഇത് കൊച്ചുമുള്ള പേരിലോട്ടിരിക്കുന്ന ചഞ്ചൽ. ഇത് എന്റെ ലോറികളേ അല്ല. അല്ലേ? അല്ലെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഓക്കെ, വർക്കിച്ചതിന്റെ ലോറികൾ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ചാത്തിട്ടല്ലോ സാറേ. എന്തായാലും ഉടമസ്ഥം വരുമല്ലോ, അപ്പൊ അയാളെയും പിടിച്ച് ചാത്തടാം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? സാറിന് ടോയ്ലറ്റ് പോകാൻ പറ്റുന്നുണ്ടോ? ഫേസ് വല്ലാണ്ടിരിക്കണു. വർക്കിച്ചായ ഒന്ന് ഇവിടെ വന്നേ. വന്നേന്ന്? ഇങ്ങോട്ട് വന്നേന്ന്, ഞാനല്ലേ വിളിക്കണേ. വർക്കിച്ചിന് ലോറി ലോഡ് അടക്കം വൻ നഷ്ടം വരുമെന്ന് എനിക്കറിയാം. വർക്കിച്ചിന്റെ വണ്ടികളുടെ നമ്പർ ഉപയോഗിച്ച് എന്റെ ലോറികള് ഒരു മണിക്കൂർ മുമ്പ് പാലക്കാട് അതിർത്തി കടന്നു. ഇനി മഷിയിട്ട് നോക്കിയാലും കിട്ടില്ല. എന്തിനാ വർക്കിച്ചൻ എന്റെ റൺവേ കയറി കളിച്ചത്? അതുകൊണ്ടല്ലേ ഞാൻ കേറ്റി കളിച്ചത്. ഇനി എന്റെ റൺവേ കയറി കളിച്ച ഇതൊരു സാമ്പിൾ വെടിക്കട്ട. തൃശൂർ പൂരം കാണാൻ പോകുന്നേ ഉള്ളൂ. വരട്ടടവേ, ഒന്ന് തള്ളിക്കേ അയാളെ വിളി. സാറേ ഒന്ന് പൊക്കിക്കേ. എന്നാ സത്യമൂർത്തി ഇന്ന മാതിരി പേശറേ? അന്താ ചിന്നാടൻ റാസ്കൽസ് കൊടുക്കുന്നതിലും ജാസ്തി ഞാൻ കൊടുക്കറേ.
ഓ ശരി ശരി നേരി പാകരാ എന്താ ഭായി സത്യമൂർത്തിയുടെ പ്രശ്നം പ്രശ്നം ആ ചിന്നാടന്മാര് തന്നെ നമുക്ക് ലോഡ് തരായിരിക്കും അവന്മാര് പല രീതി ശ്രമിക്കുക എങ്കി പിന്നെ റാവുന്റെ അടുത്ത് സാധനം എടുത്തൂടെ അപ്പാ ഞാനും അത് എത്ര തവണ അപ്പനോട് പറഞ്ഞതാ അത് വേണ്ട ആ സ്പിരിറ്റ് ഉപയോഗിക്കാൻ കൊള്ളില്ല ആ സെക്കൻഡ് ക്വാളിറ്റിയാ അതെ ഈ ബിസിനസ് നമുക്ക് മോക്ഷം കിട്ടാനേ നടത്തണമെന്നല്ലോ അങ്ങനെ പറയരുത് ജോണി ചെയ്യുന്നത് സ്പിരിറ്റ് കച്ചവടമാണെങ്കിലും അതിലുണ്ട് ഒരു നേരും നിറയും ഇന്നേവരെ നമ്മുടെ സ്പിരിറ്റ് ഉപയോഗിച്ചിട്ട് ആർക്കൊന്നും സംഭവിച്ചിട്ടില്ല ആ വിശ്വാസം നശിപ്പിക്കരുത് എന്ന് വെച്ചാൽ സത്യമൂർത്തിയുടെ നീ ഇതിൽ ഇടപെടണ്ട ഓ ശിവ അവനൊന്നും അറിയില്ല വിട്ടുകള ഞാനേ സത്യമൂർത്തി ഒന്ന് കണ്ടിട്ട് വരാം ശിവ നിനക്കൊരു കത്തുണ്ടായിരുന്നു ദുബായിൽ നിന്ന് എന്താടാ വീട്ടിൽ നിന്ന് ഗോപിയുടെ അച്ഛൻ മരിച്ചു എപ്പോ മരിച്ചിട്ട് കുറച്ചു ദിവസമായി നമുക്കൊന്ന് പോകണ്ടേ എവിടേക്ക് നമ്മളിപ്പോ ദുബായിലല്ലേ ഓ അപ്പൊ ഗോപിക പാവം വീടൊഴിഞ്ഞു പോവുക അത്രേ ഫസ്റ്റ് പോസ്റ്റിംഗ് അല്ലേ അതെ സർ ഷൈൻ ചെയ്യണ്ടെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ ഈ ഭൂലോകം ഒറ്റയടിക്ക് നന്നാക്കി കളയാമെന്നുള്ള വ്യാമോഹമൊന്നും വേണ്ടതെനിക്ക് മനസ്സിലായോ എടോ ഈ വാളയാർ ചെക്ക് പോസ്റ്റ് പോലീസിന് വലിയ റോളൊന്നുമില്ല എന്തെങ്കിലും ആവശ്യം വരുമ്പോ ഞാൻ വിളിച്ച് അറിയിച്ചോളാം തന്നെ അതങ്ങ് ചെയ്തോണ്ടാ മതി ഡീസന്റ് സ്ഥലമാടോ വാളയാർ സാറ് പറയും പോലെ വാളയാർ അത്ര ഡീസന്റ് സ്ഥലമായിരുന്നെങ്കിൽ ആ ചെക്ക് പോസ്റ്റ് വഴി കേരളത്തിലേക്ക് സ്പിരിറ്റ് ഓഴ് കൊണ്ടാവുമായിരുന്നില്ലല്ലോ സാർ വല്ലവരും പറയുന്ന കേട്ടതല്ലാണ്ട് തനിക്ക് എന്താ അറിയോ വാളയാറിനെ പറ്റി പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ തമിഴ്നാട് ബോർഡർ കേരളത്തിലെ പ്രധാന ചെക്ക് പോസ്റ്റ് സങ്കര ഭാഷ വിസ്തീർണം 62.84 സ്ക്വയർ കിലോമീറ്റേഴ്സ് ജനസംഖ്യ 16,000 പോലീസ് സ്റ്റേഷൻ സ്ട്രെങ്ത് 47 കോൺസ്റ്റബിൾസ് 10 ഹെഡ് കോൺസ്റ്റബിൾസ് 2 ASI 1 SI ഈ വർഷം ചാർജ് ചെയ്യപ്പെട്ടത് 14 ക്രിമിനൽ കേസുകൾ 250 പെറ്റി കേസുകൾ ഇതല്ലേ സർ വാളയാർ ചെക്ക് പോസ്റ്റിൽ പോലീസിന് വലിയ പണിയൊന്നുമില്ല വേണ്ട പക്ഷേ ചെക്ക് പോസ്റ്റ് കടന്ന് നമ്മുടെ അതിർത്തിയിലൂടെ വരുന്ന വണ്ടികളിൽ വല്ല കള്ളക്കടത്തും കണ്ടെത്തിയാൽ ഒരു SI അധികാര പരിധി വെച്ച് എനിക്ക് കേസ് എടുക്കാമല്ലോ സർ യെസ് താങ്ക് യു സർ കയ്യിൽ ഒതുങ്ങോടാ ചേട്ടൻ പോയി കൊടുത്തു എന്തിനാണോ നീ ചെക്ക് പോസ്റ്റിൽ കാശ് കൊടുത്തത് ഞാൻ RC ബുക്ക് എടുക്കാൻ മറന്നുപോയി അതുകൊണ്ടാ സാർ അതിന് 1000 നോട്ട് കൊടുക്കണം സാർ എന്താണോ എല്ലാം ചെക്ക് ചെയ്തു ഇതിൽ കോഴി അല്ലാതെ വേറെ ഒന്നുമില്ല സാർ നിന്നെയൊക്കെ തെളിവിച്ചത് എന്തെങ്കിലും എന്റെ കിട്ടും പോവും നിർത്തോ എന്താ സാർ പോവാൻ വരട്ടെ സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല സാർ എനിക്കറിയില്ല സാർ